ജിഷാവധ കേസിൽ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അതിക്രൂരമായ കൊലപാതകമാണെന്ന് കോടതി പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കോടതി വ്യക്തമാക്കി. എൻ കെ ഷിജു ചേരുന്നു വിശദാംശങ്ങളുമായി. ഷിജു, കോടതി എന്തൊക്കെയാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത്? ഏതൊക്കെ കുറ്റത്തിനാണ് അമീറിന് ശിക്ഷ? അൻഷാദ്, കേരളത്തിൻ്റെ മനസാക്ഷിയത്തിനെ ഞെട്ടിച്ച ഒരു കൊലക്കേസിൻ്റെ വിധി പ്രസ്താവമാണ് അല്പസമയം മുമ്പ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഉണ്ടായത്. പ്രതി അമീറുൽ ഇസ്ലാമിനെ കോടതി പരമാവധി ശിക്ഷയായ തൂക്കുകയർ തന്നെ വിധിച്ചിരിക്കുന്നു, വധശിക്ഷ തന്നെ നൽകിയിരിക്കുന്നു. ആകെ അമീറിനെതിരെ 5 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളായിരുന്നു നേരത്തെ പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാനായത്. അതിലെല്ലാം തന്നെ പ്രത്യേകം ശിക്ഷ കോടതി വിധിച്ചു. അന്യായമായി അതിക്രമിച്ചു, അതായത് കൊല നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ആ വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്നതിന് 7 വർഷം തടവും പിഴയുമാണ് ശിക്ഷ. പ്രതിയെ തടഞ്ഞു വെച്ചതിന്, ക്ഷമിക്കണം, ഇരയായ ജിഷയെ വീടിനകത്ത് പ്രതി തടഞ്ഞു വെച്ചതിന് 1 വർഷം തടവും പിഴയുമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ബലാത്സംഗമാണ്. ബലാത്സംഗം ചെയ്തതിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പരമാവധി ശിക്ഷ കൊലപാതകത്തിനും ബലാത്സംഗത്തെ തുടർന്നുള്ള കൊല എന്നീ 2 വകുപ്പുകൾ പ്രകാരമാണ് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രോസിക്യൂഷന് കോടതിയിൽ നിരത്തിയ എല്ലാ തെളിവ് കുറ്റങ്ങളും സംശയാതീതമായി കോടതി മുഖവിലക്കെടുക്കുന്നു. നേരത്തെ ഈ വിചാരണ ഘട്ടത്തിൽ, അതായത് വിധി പ്രസ്താവത്തിന് മുമ്പായിട്ടുള്ള അന്തിമവാദത്തിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ടത്, പ്രതിക്ക് ഈ കേസിൽ ദൃക്സാക്ഷിയില്ല, പ്രതി 26 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവാണ്, അതുകൊണ്ട് ഈ പ്രതിയുടെ പ്രായവും ദൃക്സാക്ഷിയില്ലാത്തൊരു കേസിൻ്റെ ഈ സംശയങ്ങളും എല്ലാം തന്നെ കണക്കിലെടുത്ത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുക്കണമെന്നൊരു വാദമായിരുന്നു ഈ പ്രതിഭാഗം കോടതിയിൽ നടത്തിയത്. പക്ഷേ കോടതി അത് മുഖവിലക്കെടുക്കുന്നില്ല. കാരണം പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ പറഞ്ഞത് ഈ കുറ്റം നടത്തിയതിൻ്റെ ക്രൂരതയുടെ അതിൽ സമാനതകളില്ലാത്ത ഒരു കൊലയാണിത്. വെറുതെ ഒരു നിരായുധയായ ഒരു യുവതിയെ കൊലപ്പെടുത്തി എന്നത് മാത്രമല്ല, കൊല നടത്തിയ രീതിയും അതിൻ്റെ ക്രൂരതയും കൂടെ കണക്കിലെടുത്തുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടത്. ജിഷയുടെ ശരീരത്തിൽ ഏതാണ്ട് 33 മുറിവുകൾ ഉണ്ടാക്കി, അത് വളരെ ക്രൂരമാണ്. 31-ാമത്തെ തെളിവായി കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ രഹസ്യ ഭാഗത്തടക്കം കത്തിക്കൊണ്ട് ക്രൂരമായി മുറിവേൽപ്പിക്കുക എന്ന് മാത്രമല്ല, ആന്തരിക അവയവം പോലും പുറത്തേക്കെടുക്കുന്ന രീതിയിൽ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു പൈശാചികത ഈ കൊലയിലുണ്ടായി. അതുകൊണ്ട് ഇത് അത്യപൂർവമായ ഒരു കേസായി പരിഗണിക്കണം എന്നായിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ്റെ വാദം. അത് കോടതി മുഖവിലക്കെടുത്തുകൊണ്ടാണ് പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ച പ്രതിയുടെ മറ്റ് നടപടിക്രമങ്ങൾ കോടതിക്കകത്ത് നടക്കുന്നു. ഇനി വാറണ്ട് പുറപ്പെടുവിച്ച പ്രതിയെ ഒരുപക്ഷെ കാക്കനാട് സബ് ജയിലിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിയൂർ ജയിലിലേക്ക് മാറ്റും. ഇപ്പോൾ പ്രതിയുടെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുന്നു. അല്പസമയത്തിനകം തന്നെ പ്രതിയെ ഈ വഴിയിലേക്ക് കൊണ്ടുവരും. ജിഷയുടെ അമ്മയും പ്രതിഭാഗവും പ്രോസിക്യൂഷനും എല്ലാം തന്നെ ഇതിനകം തന്നെ അവരുടെ പ്രതികരണങ്ങൾ നടത്തിക്കഴിഞ്ഞു. വധശിക്ഷ നൽകണമെന്ന ജിഷയുടെ അമ്മയുടെ ആഗ്രഹം കോടതി നടപ്പാക്കി കൊടുത്തു. അതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരു മാതൃകയാവുന്ന ഒരു ശിക്ഷ വന്നു എന്ന് ജിഷയുടെ അമ്മ പറയുന്നു. പ്രോസിക്യൂഷനും അവരുടെ വാദം അംഗീകരിച്ചതിലെ സംതൃപ്തിയുണ്ട്. പോലീസിനും ഒരുപാട് കാലത്തെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായി. ആ അന്വേഷണത്തിനൊടുവിലെല്ലാം തന്നെ പരമാവധി ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞതിൽ പോലീസിനും അഭിമാനമുണ്ടെന്ന് ADGP സംഘത്തിന് നേതൃത്വം കൊടുത്ത ADGP പറഞ്ഞു. ഏതായാലും പോലീസിനെ സംബന്ധിച്ചും കേരളത്തിൽ ഈ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു വിധി പ്രസ്താവമായിരുന്നു ഇന്നുണ്ടായത്. ഈ വിധി വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ കേരള സമൂഹം ഒന്നടങ്കം പ്രതീക്ഷിച്ചിരുന്നതും എല്ലാവർക്കും മാതൃകയാകുന്ന എല്ലാവർക്കും പാഠമാകുന്ന ഒരു വിധി, ഇത്തരം ക്രിമിനലുകൾക്ക് ഇനി ഇങ്ങനെ ഒരു കൊലപാതകം നടത്താൻ കഴിയാത്ത തരത്തിലുള്ള എല്ലാവർക്കും പാഠമാകുന്ന ഒരു വിധി കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നൊരാഗ്രഹം പൊതുസമൂഹം വെച്ചു പുലർത്തിയിരുന്നു. ഒരു പക്ഷേ കോടതി അത്തരത്തിലുള്ള ഒരു വിധി പ്രസ്താവന തന്നെ നൽകിക്കൊണ്ട് കോടതിയോട് ഇത് ക്രൂരവും പൈശാചികവും അത്യപൂർവവുമായ ഒരു കേസായി തന്നെ കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. വിധിയിൽ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ വിശദാംശങ്ങൾ ഇനി ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. അൻഷാദ്. ഷിജു, എപ്പോഴാണ് അമീറുൽ ഇസ്ലാമിനെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുക? എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇത് സംബന്ധിച്ച് ഇനി പൂർത്തിയാവാനുള്ളത്? ഒപ്പം അമീറുൽ ഇസ്ലാം എങ്ങനെയാണ് ഈ വിധി പ്രസ്താവം കേട്ടുനിന്നത്? വിധി പ്രസ്താവത്തോട് അമീറുൽ ഇസ്ലാം കാര്യമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല. വിധി വന്നതിന് ശേഷം പ്രതിഭാഗം അഭിഭാഷക അമീറിനോട് ഈ വിധി കോടതി എന്തൊക്കെ ശിക്ഷയാണ് അമീറിന് വിധിച്ചത് എന്ന് കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു. ഹിന്ദിയിൽ കോടതി മുറിക്കകത്ത് വെച്ച് പറഞ്ഞു. പ്രതി ഏതെങ്കിലും തരത്തിലൊരു ഭാവപ്രകടനം പ്രതിയുടെ മുഖത്ത് ഉണ്ടായിട്ടില്ല. കാരണം നേരത്തെ തന്നെ അമീറുൽ പറയുന്നത് താൻ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നൊരു വാദത്തിൽ നിൽക്കുന്നു. പക്ഷേ കോടതി കണ്ടെത്തിയിരിക്കുന്നു പ്രതി വളരെ ക്രൂരമായ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നു, അതിന് അദ്ദേഹത്തിന് വധശിക്ഷ തന്നെ നൽകുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അമീർ ഇതിന് യാതൊരു ഭാവവുമില്ലാതെ
കൂടാതെ ഈ വിധി പ്രസ്താവം കേൾക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ കോടതിയിൽ വിധി പ്രസ്താവം വന്നതിന് ശേഷം ചില സാങ്കേതിക നടപടിക്രമങ്ങളുണ്ട്, അതിന് ഇനിയും താമസമെടുക്കും. ഏതായാലും ഒരു അരമണിക്കൂറിനകം തന്നെ അമീറിനെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരും. പിന്നീട് നേരെ കാക്കനാട് ജയിൽ, നിലവിൽ ഈ വിചാരണഘട്ടത്തിൽ അമീർ കഴിഞ്ഞിരുന്നത് കാക്കനാടുള്ള ജില്ലാ ജയിലിലാണ്. അവിടെ നിന്ന് പിന്നീട് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് പ്രതിയെ മാറ്റുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൻ്റെ ഏതാണ്ട് ഉച്ചയോടുകൂടി ഈ നടപടിക്രമം